വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് 2019 വോട്ടർ പട്ടിക ഉപയോഗിക്കണമെന്ന ഹൈക്കോടതി വിധി സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. കോൺഗ്രസും മുസ്ലിം ലീഗും തെരഞ്ഞെടുപ്പ് നടപടികൾ വൈകിപ്പിക്കുകയാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാദിച്ചു. കേസിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന സർക്കാരിനും സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. തെരഞ്ഞെടുപ്പ് നടത്താനുള്ള കമ്മീഷന്റെ ഭരണഘടനാപരമായ അധികാരത്തിലാണ് കോടതി ഇടപെട്ടതെന്ന് സുപ്രീംകോടതിയിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ അറ്റോർണി ജനറൽ കെ വേണുഗോപാൽ വാദിച്ചു. ആരുടെയും അവകാശം നിഷേധിക്കാതെയാണ് തെരഞ്ഞെടുപ്പ് നടപടികളുമായി മുന്നോട്ടു പോകുന്നത്. 2019 വോട്ടർ പട്ടിക ബൂത്തടിസ്ഥാനത്തിലുള്ളതാണ്. അത് വാർഡടിസ്ഥാനത്തിലേക്ക് മാറ്റുക ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പ്രായോഗികമല്ല. 10 കോടിയിലധികം രൂപ ചിലവ് വരും. വാർഡടിസ്ഥാനത്തിലുള്ള 2015 വോട്ടർ പട്ടികയിൽ പുതിയ വോട്ടർമാരെ ചേർത്ത് തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് പ്രായോഗികമെന്നും കമ്മീഷൻ വാദിച്ചു. 45 ലക്ഷത്തിലധികം പേരുടെ സമ്മതിദാന അവകാശമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷേധിക്കുന്നതെന്ന് കോൺഗ്രസും ലീഗും ചൂണ്ടിക്കാട്ടി കേസ് വിശദമായി പരിഗണിക്കാമെന്ന് വ്യക്തമാക്കിയാണ് 2 ആഴ്ചത്തേക്ക് മാറ്റിവെച്ചത്. ഇവിടെ സുപ്രീം കോടതി ഞങ്ങളുടെ വാദത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. താൽക്കാലികം ഒരു സ്റ്റേജാണ് ഇവിടെ അനുവദിച്ചിരിക്കുന്നത്. പരിപൂർണ വിധി വരുന്നത് വരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ ഈ നടപടിക്രമങ്ങൾ നിർത്തിവെക്കാൻ തയ്യാറാവണം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഭാഗം കൂടി കേട്ട ശേഷമാകും ഈ കേസിൽ സുപ്രീം കോടതി അന്തിമ തീരുമാനം എടുക്കുക. വാർഡടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ 2015 വോട്ടർ പട്ടിക ഉപയോഗിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്താനായിരുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. അതിനുപകരം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച വോട്ടർ പട്ടിക വേണമെന്ന ഹൈക്കോടതി വിധിയാണ് സുപ്രീംകോടതിയിലെ നിയമപോരാട്ടത്തിന് കാരണം. സുപ്രീംകോടതിയിലെ നടപടികൾ നീണ്ടുപോയാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അനിശ്ചിതത്വത്തിലാകും. ഇനി ശബരിമല കേസിലെ വാദം കേൾക്കലിന് ശേഷം മാത്രമേ ഈ കേസ് സുപ്രീംകോടതി പരിഗണിക്കാൻ സാധ്യതയുള്ളൂ. സുപ്രീംകോടതിയിൽ നിന്നും PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് ഉടൻ പോകാൻ സാധിക്കുമെന്ന് മന്ത്രി AC മൊയ്തീൻ. സമയബന്ധിതമായി തെരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. UDF തെരഞ്ഞെടുപ്പിനെ ഭയപ്പെടുന്നു. തെരഞ്ഞെടുപ്പ് നടത്താൻ തടസ്സമായി നിന്ന വാദഗതിക്കേറ്റ തിരിച്ചടിയാണെന്നും മന്ത്രി പറഞ്ഞു. 2015 വോട്ടർ പട്ടിയുടെ അടിസ്ഥാനത്തിൽ തന്നെ വോട്ടർ പട്ടിയ പുതുക്കി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് പോകാനാവും. തെരഞ്ഞെടുപ്പ് സമയബന്ധിതമായി നടക്കണം എന്നാണ് സർക്കാരിൻ്റെ ആഗ്രഹം. അതിനാവശ്യമായ എല്ലാ തയ്യാറെടുപ്പുകളും സർക്കാർ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. UDF തദ്ദേശ സ്വയംഭരണ സ്ഥല തെരഞ്ഞെടുപ്പിനെ ഭയപ്പെടുന്നോ ഈ സമയത്ത് നടക്കുന്നത് എന്ന തോന്നലാണ്. അസംബ്ലിക്കകത്തും പുറത്തും നിയമ നടപടികളിലൂടെയും നിരന്തരമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അവരുടെ ഹർജികളിൽ നിന്ന് വ്യക്തമാകുന്ന ഇത്തരം സമീപനങ്ങൾ കൊണ്ടാണ്. അപ്പോൾ UDF എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ അവർക്ക് തിരിച്ചടിയായി വരുന്നുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ളൊരു സ്ഥിതി കേരളത്തിൽ ഇപ്പോഴുണ്ട്. ഇതൊക്കെയാണോ UDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ഭയപ്പെട്ട് ഇത്തരം നിയമ നടപടികളിലേക്കും ഇല്ലാത്ത ആരോപണങ്ങളിലേക്കും വേണ്ടി ഇത്തരം വലിയ പ്രചരണം കൊടുത്ത് രംഗത്തിറങ്ങുന്നത് സംശയിക്കേണ്ടി വരും എന്നാണ് ഞാൻ പറഞ്ഞത്. UDF നിലപാടിൽ മാറ്റമില്ല എന്നും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തുടർ നടപടി ആലോചിച്ച് തീരുമാനിക്കുമെന്നും ചെന്നിത്തല വ്യക്തമാക്കി. ഞങ്ങളുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുകയാണ്. ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച വോട്ടർ പട്ടിക ഉപയോഗിച്ചാൽ ഏതാണ്ട് 10-30 ലക്ഷത്തോളം ആളുകളെ ബുദ്ധിമുട്ടിക്കാതെ കഴിയാം. ഇത് 2 ആഴ്ചത്തെ സ്റ്റേ മാത്രമേ ഉള്ളതാണ് മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത്. മറ്റ് വിശദാംശങ്ങൾ പരിശോധിച്ച ശേഷം മറ്റു കാര്യങ്ങൾ. COVID-19 ഭീതിയിൽ ആഗോള വിപണികളിലെ ഇടിവിനെ തുടർന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിലും നഷ്ടം തുടരുകയാണ്. വ്യാപാരത്തിന്റെ തുടക്കത്തിൽ സെൻസെക്സ് 1400 പോയിന്റോളം ഇടിഞ്ഞിരുന്നു. അമേരിക്കൻ വിപണിയിലും പ്രധാന ഏഷ്യൻ വിപണികളിലും ഉണ്ടായ തിരിച്ചടിയെ തുടർന്നാണ് ഇന്ത്യൻ വിപണിയിലും നഷ്ടമുണ്ടായത്. COVID-19 കൂടുതൽ രാജ്യങ്ങളിലേക്ക് ബാധിക്കുന്നത് ആഗോള സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധിയിലാക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് വിപണിയിൽ നഷ്ടമുണ്ടായത്. 4.72 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് നിക്ഷേപകർക്ക് ഇന്നുണ്ടായത്. 1000 പോയിന്റ് നഷ്ടത്തിലാണ് സെൻസെക്സ്. ഇപ്പോൾ നിഫ്റ്റി 320 പോയിന്റോളം കുറഞ്ഞാണ് വ്യാപാരം നടത്തുന്നത്. രാജ്യത്തിന്റെ നിലവിലെ സ്ഥിതി അതീവ ഗുരുതരമെന്ന മുന്നറിയിപ്പുമായി മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് രംഗത്തെത്തി. ദില്ലി കലാപം, COVID-19 ബാധ, സാമ്പത്തിക രംഗത്തെ പ്രതിസന്ധികൾ എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ്. ആത്യന്തികമായി പരിക്കേൽക്കുക സാമ്പത്തിക രംഗത്തിനാണ്. കോവിഡ് നേരിടാനുള്ള തയ്യാറെടുപ്പ് വേണം. രാജ്യത്ത് ഐക്യം നിലനിർത്താൻ പൗരത്വ നിയമം പിൻവലിക്കുകയോ ഭേദഗതി ചെയ്യുകയോ വേണം. ധന ഉത്തേജക പാക്കേജുകളിലൂടെ സാമ്പത്തിക രംഗം പുനരുജ്ജീവിപ്പിക്കണം എന്നീ നിർദ്ദേശങ്ങളും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. പ്രതിസന്ധി മറികടക്കാനാകുമെന്ന് പ്രവൃത്തിയിലൂടെ തെളിയിക്കണമെന്നും മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയെ ഓർമ്മിപ്പിച്ചു. തൃശൂരിൽ 2 ക്ഷേത്രങ്ങളിൽ ആനയിടഞ്ഞു. ഒളരിയിലും പീച്ചിയിലുമാണ് ആനയിടഞ്ഞത്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ആനകളെ തളച്ചത്. ഒളരിയിൽ മദപ്പാടിന് ശേഷം ആനയെ പുറത്തിറക്കിയത് നടപടിക്രമങ്ങൾ പാലിച്ചാണോ എന്ന് പരിശോധിക്കുമെന്ന് തൃശൂർ റേഞ്ച് DIG എസ് സുരേന്ദ്രൻ അറിയിച്ചു.
ഒളരിയിൽ ക്ഷേത്രമുറ്റത്ത് വെച്ചാണ് ഒളരിക്കര കാളിദാസൻ എന്ന ആന ഇടഞ്ഞത്. രാവിലെ 9:30 സംഭവം. മതപ്പാടിന് ശേഷം ആനയെ ക്ഷേത്രത്തിൽ തൊഴാൻ കൊണ്ടുവന്നതായിരുന്നു. ക്ഷേത്രനടയിൽ വെച്ച് ആന പെട്ടെന്ന് ഇടയുകയായിരുന്നു. അപകട സൂചന കിട്ടിയ പാപ്പാൻ ആനപ്പുറത്ത് നിന്ന് ചാടി രക്ഷപ്പെട്ടു. ക്ഷേത്രമുറ്റത്തെ മരങ്ങൾ മറിച്ചിടുകയും പാപ്പാന്മാരെ ഓടിക്കുകയും ചെയ്തത് പരിഭ്രാന്തി പരത്തി. കയറിട്ടു കെട്ടാൻ ശ്രമം നടന്നെങ്കിലും ഫലമുണ്ടായില്ല. തുടർന്ന് എലിഫന്റ് സ്ക്വാഡ് എത്തിയാണ് ആനയെ തളച്ചത്. ഒളരിക്കര ഭഗവതി ക്ഷേത്രത്തിലെ ആനയാണ് കാളിദാസൻ. ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും മറ്റ് നാശനഷ്ടങ്ങളൊന്നുമില്ലെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. പീച്ചിയിൽ ചുണ്ടത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ഊട്ടോളി അനന്തൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ആനയെ പിന്നീട് തളച്ചു. ഏഷ്യനെറ്റ് ന്യൂസ്, തൃശൂർ. ഗതാഗത സ്തംഭനത്തിൽ ഉടൻ നടപടിയില്ല. തലസ്ഥാനത്ത് KSRTC ബസ്സുകൾ നിരത്തിലിട്ട് 5 മണിക്കൂറോളം ഗതാഗത സ്തംഭനമുണ്ടാക്കിയ ജീവനക്കാർക്കെതിരെ ഉടൻ കടുത്ത നടപടിയില്ല. തൊഴിലാളി യൂണിയനുകൾ സമ്മർദ്ദം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഇത്. അന്തിമ റിപ്പോർട്ട് കിട്ടിയ ശേഷം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. KSRTC പൊതുവേ ESMA എന്ന നിയമം നടപ്പിലാക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, സ്വാഗതം ചെയ്യുന്ന ഒരു മനോഭാവമോ നിലപാടോ അല്ല ഈ സർക്കാരിനുള്ളത്. പിന്നെ അങ്ങനെ ഏതെങ്കിലും എവിടെയെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ മെറിറ്റ് നോക്കി അതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് ഒരു പ്രയാസവും ഉണ്ടാവില്ല. അത് നോക്കട്ടെ എന്താണ്. KSRTC ജീവനക്കാർ തിരുവനന്തപുരത്ത് ബുധനാഴ്ച നടത്തിയ മിന്നൽ പണിമുടക്ക് തെറ്റെന്ന് ജില്ലാ കളക്ടർ പ്രാഥമിക റിപ്പോർട്ട് നൽകിയിരുന്നു. ബസ്സുകൾ റോഡിൽ നിരത്തിയിട്ട് ഗതാഗത സ്തംഭനമുണ്ടാക്കിയ ജീവനക്കാർക്കെതിരെ നടപടി വേണമെന്നും കളക്ടർ ശുപാർശ ചെയ്തിരുന്നു. ഗതാഗത വകുപ്പും KSRTCയും സംഭവത്തെക്കുറിച്ച് പ്രാഥമിക അന്വേഷണം നടത്തി സർക്കാരിന് റിപ്പോർട്ട് നൽകി. ഇതേക്കുറിച്ച് വിലയിരുത്താനാണ് ഗതാഗത മന്ത്രി ഇന്ന് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചത്. എന്നാൽ ജീവനക്കാർക്കെതിരെ നടപടിയുണ്ടായാൽ പണിമുടക്കിലേക്ക് നീങ്ങുമെന്ന വെല്ലുവിളിയുമായി ഭരണാനുകൂല സംഘടനകൾ യോഗത്തിന് മുൻപ് തന്നെ രംഗത്തെത്തിയിരുന്നു. അത് മനഃപൂർവ്വമായി ആരും സൃഷ്ടിച്ചതല്ല. അതിൻ്റെ പേരിൽ ഒരു നടപടി എന്ന നിലയിലേക്ക് ഗവൺമെന്റ് പോകാതിരിക്കുന്നതാണ് നല്ലത്. കുറ്റക്കാരെ ശിക്ഷിക്കുന്നതിന് സംഘടനയെതിരല്ല, പക്ഷേ നിരപരാധിയായിട്ടുള്ള ഒരാളെ ശിക്ഷിക്കുന്നതിനോട് യോജിക്കാനാവില്ല. KSRTCയിലെ തൊഴിലാളി യൂണിയനുകളുടെ ഹിതപരിശോധന അടുത്ത മാസം നടക്കാനിരിക്കുകയാണ്. യൂണിയനുകൾ സമ്മർദ്ദം ശക്തമാക്കുന്നത് ഈ സാഹചര്യത്തിലാണ്. ഗതാഗത സ്തംഭനമുണ്ടാക്കിയ ബസ്സുകളിലെ ജീവനക്കാരുടെ വിശദാംശങ്ങൾ KSRTCയോടും പോലീസിനോടും ഗതാഗത വകുപ്പ് തേടിയിട്ടുണ്ട്. ഇത് കിട്ടുന്ന മുറയ്ക്ക് നോട്ടീസ് നൽകും. KSRTC, ഗതാഗത വകുപ്പ്, കളക്ടർ എന്നിവർ സമർപ്പിക്കുന്ന അന്തിമ റിപ്പോർട്ട് തിങ്കളാഴ്ചയോടെ ഗതാഗത സെക്രട്ടറി ഏകോപിപ്പിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഭൂമി ഏറ്റെടുക്കൽ നഷ്ടപരിഹാരം സർക്കാർ ട്രഷറികളിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അസാധുവാകില്ല എന്ന് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ച് വിധിച്ചു. 2014 ജസ്റ്റിസ് RM ലോധ അധ്യക്ഷനായ കോടതി ഇറക്കിയ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീംകോടതി വിധി. ഉടമകൾ നഷ്ടപരിഹാരം സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ആ തുക കോടതിയിൽ അടയ്ക്കണമെന്നായിരുന്നു ഇൻഡോർ ഡെവലപ്മെന്റ് അതോറിറ്റി കേസിൽ സുപ്രീംകോടതി നേരത്തെ വിധിച്ചത്. ട്രഷറിയിൽ അടച്ചാൽ ഭൂമി ഏറ്റെടുക്കൽ അസാധുവാകുമെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു. ആ വിധി റദ്ദാക്കിക്കൊണ്ടാണ് ഇന്നലെ ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനം. ഉടമയുടെ ബാങ്ക് അക്കൗണ്ടിലോ കോടതിയിലോ നൽകിയില്ലെങ്കിലും സർക്കാർ ട്രഷറിയിൽ പണം അടച്ചിട്ടുണ്ടെങ്കിൽ ഭൂമി ഏറ്റെടുക്കൽ അസാധുവാകില്ല എന്നാണ് ഇന്നത്തെ വിധി. CPM നേതാക്കളുടെ പ്രളയ ദുരിതാശ്വാസ തട്ടിപ്പ് പുറത്തുവരുമ്പോൾ എറണാകുളത്ത് അർഹതപ്പെട്ട ധനസഹായത്തിനായി ഇപ്പോഴും കാത്തിരിക്കുന്നത് 10,000-ങ്ങളാണ്. വീട് പൂർണ്ണമായും തകർന്ന പലർക്കും കിട്ടിയത് 10,000 രൂപ മാത്രമാണ്. ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് ഒറ്റപ്പെട്ടതല്ല എന്നും വിശദമായ അന്വേഷണം വേണമെന്നും PT തോമസ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ വാർത്തയ്ക്കപ്പുറം പരിപാടിയിൽ പറഞ്ഞു. തര കുത്തിക്കിടക്കാണ് ഞങ്ങൾക്ക് കയറത്താമൊക്കെ അതിൻ്റെ ഉള്ളാണ് കാണുന്നതൊക്കെ തരയുടെ ഉള്ളിൽ. അത് കഴിഞ്ഞ് 3-4-5 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് 10,000 രൂപ കിട്ടുന്നത്. ഇളങ്കുന്നപ്പുഴയിൽ നിന്നുള്ള ഈ വൃദ്ധ കഴിഞ്ഞ 2 വർഷമായി പ്രളയദുരിതാശ്വാസത്തിനായി അപേക്ഷകൾ നൽകുന്നു. വില്ലേജ് ഓഫീസറും കളക്ട്രേറ്റിലെ പരിഹാര സെല്ലുമെല്ലാം പലതരം സാങ്കേതികത്വങ്ങൾ നിരത്തി കൈയൊഴിഞ്ഞപ്പോഴാണ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം രൂപീകരിച്ച അദാലത്തിനെ സമീപിച്ചത്. ഇപ്പോഴും സമിതിയുടെ പരിഗണനയിലാണ് ഇവരുടെ അപേക്ഷ. ഇനി അദാലത്തിലെ ഈ കാഴ്ച കാണുക. ഒരു 190,000 അപേക്ഷകർ കളക്ട്രേറ്റിലേക്ക് വന്നിരുന്നു. ഇവരിൽ നിന്ന് അപേക്ഷ തള്ളിപ്പോയവരും കണക്കിൽപ്പെടാത്തവരുമാണ് ഇപ്പോഴും അദാലത്തിനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. അർഹതയുള്ളവർ ഇങ്ങനെ ഓഫീസുകൾ കയറിയിറങ്ങുമ്പോഴാണ് അപേക്ഷ പോലും നൽകാത്ത CPM നേതാക്കളുടെ അക്കൗണ്ടിൽ ലക്ഷങ്ങൾ വന്നത്. ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് PT തോമസ് MLA വാർത്തയ്ക്കപ്പുറം പരിപാടിയിൽ പറഞ്ഞു. കേരള പോലീസിന്റെ അന്വേഷണം കൊണ്ട് ഈ കാര്യത്തിന്റെ സത്യം വിളിച്ചു തരികയില്ല. കാരണം ലോക്കൽ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ബാങ്ക് പ്രസിഡന്റും ഡയറക്ടർമാരും ഒക്കെ ഉണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് പിണറായി ഗവൺമെന്റ് ഉന്നതന്മാരെ ഇടപെട്ടി തോതുക്കും. ഇതിനിടെ തട്ടിപ്പിന്റെ കേന്ദ്രമായി പ്രവർത്തിച്ച
അയ്യനാട് സർവീസ് സഹകരണ ബാങ്കിനെ കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് പരാതിക്കാരനായ ഗിരീഷ് ബാബു സഹകരണ മന്ത്രിക്ക് പരാതി നൽകി. ബാങ്കിലേക്ക് അവരുടെ കോമൺ അക്കൗണ്ടിലേക്ക് പണം വരുന്ന പണം ആർക്കാണ് കൊടുക്കുന്ന ബെനിഫിഷ്യറി ലിസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഈ ലിസ്റ്റ് ഇല്ലാതെ ഈ പണം കൊടുത്തത് സംബന്ധിച്ച് ഒരു അന്വേഷണം വേണം, വകുപ്പ് തല അന്വേഷണം വേണമെന്നാണ് നമ്മൾ ആവശ്യം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. പ്രളയ ദുരിതാശ്വാസ തട്ടിപ്പിൽ സർക്കാർ ശക്തമായ നടപടിയെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഗവർണർ. ദുരിതത്തിനിരയായവരെ ബാധിക്കാത്ത തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്നാണ് തന്റെ വിശ്വാസമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ കൊച്ചിയിൽ പറഞ്ഞു. തുടരുകയാണ്. പോലീസിന്റെ അഴിമതിയിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിട്ട പ്രതിപക്ഷ നേതാവ്. സർക്കാർ അനുമതിയില്ലാതെ 26 കോടി ചെലവഴിച്ച് 145 വാഹനങ്ങൾ വാങ്ങിയതിന്റെ രേഖകൾ രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. മൾട്ടിമീഡിയ പ്രൊജക്ടർ വാങ്ങിയും മുൻകൂർ അനുമതി തേടാതെ ആണ് എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽപ്പറത്തി DGP 145 വാഹനങ്ങൾ വാങ്ങിക്കൂട്ടിയതാണ് ഒന്നാമത്തെ അഴിമതി. 26.40 കോടി രൂപ ചെലവഴിച്ചാണ് ഇത്രയും വാഹനങ്ങൾ വാങ്ങിയത്. 1 കോടി രൂപയിൽ കൂടുതലുള്ള ഏത് പർച്ചേസിനും സർക്കാരിൽ നിന്ന് മുൻകൂട്ടി അനുമതി വാങ്ങണം എന്നുള്ളതാണ് നിയമം, ചട്ടം. ഈ ചട്ടങ്ങൾ പാസാക്കാതെയാണ് 145 വാഹനങ്ങൾ ആഗസ്റ്റ് 2018 ആഗസ്റ്റ് 6 റെഗുലറൈസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് കൊടുത്തു. 15/12/2018 ഈ ആവശ്യം സർക്കാർ റെഗുലറൈസ് ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായത്. രണ്ടാമത്തേത്, ടെൻഡർ നടപടികൾ അട്ടിമറിച്ചു. സർക്കാരിൻ്റെ അനുമതിയില്ലാതെ 30 മൾട്ടിമീഡിയ പ്രോജക്ടുകൾ വാങ്ങിയതാണ് അടുത്തത്. 15 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് ഇത് വാങ്ങിക്കൂട്ടിയത്. 21/3/2017 ഈ ഇടപാട് റെഗുലറൈസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് DGP സർക്കാരിനോട് കത്ത് കൊടുത്തു. 18/11/2017 ഈ ആവശ്യം അംഗീകരിച്ച് റെഗുലറൈസ് ചെയ്ത് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കുകയാണ് ഉണ്ടായത്.